సుఖవారిరాశి యోర్మిమాత్రం భువనం సమస్తం ఉదాహితం తం రమణం గభీరం చింతావిహీనం హృది చింతయామి. సదాశివసమారంభాం శంకరాచార్యమధ్యమాం అస్మదాచార్యపర్యంతాం వందే గురు పరంపరా. శృతిస్మృతిప్రాణానామాలయం కరుణాలయం నమామి భగవత్పాద శంకరం లోకశంకరం. జయ జయ శంకర హర హర శంకర జయ జయ శంకర హర హర శంకర సాయిరామ్. అద్భుతమైన కారణం 2011 భగవాన్ శరీరం తిరోభిక్ష శేషం മുതൽ ആ വർഷം മുതൽ തന്നെ സായി സമിതിയിലുള്ള അനേകം പോയിട്ട് സംസാരിക്കാനും ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ലീലകളെ പറ്റി വർണ്ണിക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഭഗവാന്റെ കൃപ മാത്രമാണ്, മുമ്പ് ആവർത്തിച്ച കാര്യമാണ് ഭഗവാന്റെ സങ്കല്പത്തെ പറ്റി. ആ സങ്കല്പം എന്നെ സംബന്ധിച്ച് 100-ൽ 100 ശരിയായി ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും ദിവ്യമായ ഭഗവാന്റെ സങ്കല്പമാണ് ഇന്ന് എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ പല സമിതിയിലും പോകുമ്പോൾ ആദ്യം ചോദിക്കാറ് നിങ്ങൾ സായി ഗായത്രി ജപിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം ഒരു ഭക്തന് പെട്ടെന്ന് വഴിയിൽ വെച്ചൊരു അപകടം സംഭവിച്ചു. ഭഗവാന്റെ ഭക്തൻ ഗുരുതരാവസ്ഥയിലായിട്ട് മരണം വരെ സംഭവിക്കാമെന്നുള്ള ഒരു ഘട്ടകാലത്താണ് നമ്മൾ അയാളെ കാണുന്നത്. ആ നിമിത്തം വന്നപ്പോ അയാളെ കാണാൻ വേണ്ടി ഞാനും നമ്മുടെ പ്രേമേട്ടനും കൂടി അവിടെ പോയി, ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയി അതീവ ഗുരുതരമാണ് അവസ്ഥ. തലയിലെല്ലാം പൊട്ടുണ്ട്, ദേഹത്ത് പലയിടത്ത് ഒടിവുണ്ട്. അപ്പോ അദ്ദേഹത്തെ സംസാരിക്കാം. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സായി ഗായത്രി ജപിക്കുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഏയ് അതിന്റെ ആവശ്യമില്ല, പുസ്തകത്തിൽ സായിറാം ജപിച്ചാൽ മതി എന്നുണ്ട്. പുസ്തകത്തിൽ സായിറാം ജപിച്ചാൽ മതി. എനിക്കെന്തോ നിർബന്ധമായി തോന്നി, ഞാൻ പറഞ്ഞു സായി ഗായത്രി തന്നെ ജപിക്കണം. അദ്ദേഹം അത് അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. ഒരു പരിധി വരെ എന്നോട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഭഗവാന്റെ ഭക്തനാണ്, നിങ്ങൾക്കെല്ലാം അറിയാം എനിക്ക് അമ്മയുടെ നാം ദീക്ഷ, ഞാൻ അമ്മയുടെ ആശ്രമമായിട്ടാണ് കൂടുതൽ ബന്ധം. പക്ഷേ സരസ്വതി നദി എന്ന് പറയും, നമ്മുടെ വേദത്തിലുള്ള വേദത്തിലൊക്കെ പരാമർശമുള്ള നദിയാണ് സരസ്വതി. സരസ്വതി നദി പുറമെ കാണുന്നില്ല, അത് അടിയിപ്പോൾ ഒഴുകുകയാണ്, ഗുപ്തമാണ്, ഗുപ്ത നദിയാണ്. അതുപോലെ സായീശ്വരന്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഗുപ്ത നദി പോലെ സരസ്വതി പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, സംശയമില്ലാത്ത തരത്തിൽ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ സായി കാര്യത്തിൽ ജപിക്കൂ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അദ്ദേഹം അസുഖം ഒക്കെ കുറച്ചൊന്ന് കുറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അന്ന് അവിടെ നല്ലൊരു ഗംഭീരമായ ഒരു ഭജന നമ്മൾ നടത്തി, സായി സംഗീതം നടത്തി. ഏറ്റവും ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ ഭജന സന്ധ്യയായിരുന്നു. അന്ന് വളരെ എല്ലാവരും ഒരു ആനന്ദം ലഹരിയിലായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം ശിവഭജന കേൾക്കാനാണ്, മറ്റെല്ലാ ഭജനേക്കാളും ശിവഭജന കേൾക്കാൻ എനിക്കിഷ്ടം. അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ പറയാതെ തന്നെ സമിതിയിലെ ആളുകൾ ആലപിച്ചത് മുഴുവൻ ശിവനെ ചേർത്തിട്ടുള്ള ഭജനയാണ്. അത് കേട്ടപ്പോൾ അത്യന്തം ആനന്ദം ഉണ്ടായി. അന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ അസുഖം ബാധിച്ച അപകടം പറ്റിയ ആള് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് അടുത്ത് ചെന്ന് ഇത് പറഞ്ഞ് തിരിച്ചു പോകുന്ന രാത്രി ഭഗവാൻ ഇയാൾക്ക് നമ്മുടെ കല്ലായിപ്പാലത്തിന് മേലെ വെച്ചാണ് ആക്സിഡന്റ് ഉണ്ടായിരുന്നത്. ഭഗവാൻ കല്ലായിപ്പാലത്തിന് മേലെ നിൽക്കുന്നു സ്വപ്നത്തിൽ, എന്നിട്ട് അയാളോട് കാണിച്ചു കൊടുക്കണം, രക്തം ഒഴിക്കുന്ന ഒരു തലയോട്ടി എടുത്ത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, ഇത്ര ആവേണ്ടതാണ് നീ, നിന്നെ ഞാൻ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. സായി ഗായത്രി ജപിക്കാൻ പറഞ്ഞാൽ സായി ഗായത്രി ജപിച്ചു കൊള്ളണം എന്നാണ് വാക്ക്, ഭഗവാൻ പറഞ്ഞ വാക്കാണ്. സായി ഗായത്രി ജപിക്കാൻ പറഞ്ഞാൽ സായി ഗായത്രി ജപിച്ചു കൊള്ളണം എന്ന്. അത് കേട്ട് ഈ ഭക്തന് ഒരു അത്ഭുതം ഞെട്ടലൊക്കെ വന്നു. അങ്ങനെ അയാൾ അന്നും ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ സായി ഗായത്രി ജപിക്കാൻ തുടങ്ങി. ഫാസ്റ്റ് ആയിട്ട് റിക്കവറായി. നമുക്കൊരു കുഴപ്പമുണ്ട്, അമ്മ എപ്പോഴും പറയും, അമ്മ എപ്പോഴും ഉദാഹരണമായിട്ട് പറയും, നമ്മൾ ജപിക്കും തപസ് ചെയ്യും നല്ല കാര്യങ്ങൾ ഇടപെടും, തിരിച്ചു വന്ന് വീണ്ടും മോശം കാര്യങ്ങൾ ഇടപെടും, മോശം ചിന്തകൾ, മോശം വാക്കുകൾ. അതുപോലെ നമ്മൾ
ആന കുളിക്കുന്ന പോലെയാണ് നമ്മൾ പറയും. മക്കളുടെ തപസ് ആന കുളിക്കുന്ന പോലെയാണ്. എന്താ ആനയുടെ കുളിയുടെ പ്രത്യേകത? ആന കുളിക്കും, കയറി വന്ന് മണ്ണ് വരും. അപ്പൊ ശുദ്ധിയാവുന്നത് അശുദ്ധിയാവാൻ വേണ്ടിയാണോ എന്ന് പോലും സംശയം വരും. അപ്പൊ നമുക്ക് അങ്ങനെ സംശയം വരാതിരിക്കാൻ നമ്മുടെ സംശുദ്ധമായ ജീവിതം. ഇപ്പോ ഞാൻ ഇങ്ങനെ വരുന്നതിന് മുമ്പ് ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കും, മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, സ്റ്റാർട്ട് ഏർലി അല്ലേ, ഡ്രൈവ് സ്ലോലി, റീച്ച് സേഫ്ലി എന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഭഗവാനോട് പറയുകയാണ്, ഭഗവാൻ ഈ ഒരു ഉപദേശം മാത്രം എനിക്ക് പാലിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ നോക്ക്, നമ്മൾ എത്ര വലിയ ആളുകളാണെങ്കിലും ഒരു അവതാര വരിഷ്ഠനായ മഹാത്മാവ് പറഞ്ഞിരുന്ന ഉപദേശങ്ങൾ 10 എണ്ണം നമ്മൾ എഴുതിയിട്ട് ചുമട്ടൊട്ടിച്ച് വെക്കാൻ വേണ്ടത്. ഒവ്വൊരു ദിവസവും നോക്കുക, ഇതിൽ ഏതൊക്കെ എനിക്ക് പാലിക്കാൻ പറ്റുന്നുണ്ട്, ഏതൊക്കെ എനിക്ക് ശരിക്കും എന്റെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നുണ്ട്. ഇപ്പോ നമ്മൾ എത്രയോ കഷ്ടമാണ് നമ്മുടെ അവസ്ഥ മനസ്സിലാവും. പക്ഷെ ഭഗവാൻ അറിയില്ലല്ലോ, മാങ്കാവ് ഒരു സ്ഥലമുണ്ട്, ഒരു ജംഗ്ഷൻ ഉണ്ട്, ഭഗവാൻ അറിയാം. ഭഗവാൻ അറിയത്തൊന്നുമില്ല, ഉപദേശം നൽകുമ്പോ അറിയില്ലല്ലോ എന്ന് ഞാൻ പറയുന്നു. ആ സമയത്ത് ഏത് എത്ര നേരത്തെ പുറപ്പെട്ടാലും വൈകിപ്പിയ സ്ഥലമാണ് മാങ്കാവ് ജംഗ്ഷൻ. അരമണിക്കൂർ ഇങ്ങനെ നിൽക്കണ്ടില്ല, എവിടെ ആരും പറ്റും. അപ്പൊ ഈ നമ്മുടെ കോർപ്പറേഷന്റെ ശ്രദ്ധയിൽ വരേണ്ട കാര്യമാണ്. ഇത് കൂടെ സാമൂഹ്യം പറയുന്നത് ഭഗവാൻ ഉപദേശം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, നമ്മൾ കറക്റ്റ് 5:15 ഇറങ്ങി, അത്ര ദൂരമൊന്നുമില്ല, വളരെ അടുത്താണ്. എന്നിട്ടും എന്തുകൊണ്ട് വരാൻ പറ്റുന്നില്ല? അപ്പൊ നമ്മളുടെ കണ്ണിലില്ലാത്ത പലതും ഉണ്ട് ലോകത്ത്. അതിനാണ് അദൃഷ്ടം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ ശാസ്ത്രത്തിൽ അദൃഷ്ടം എന്ന് പറയുന്നത്, അദൃഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിന് കാണാനാവാത്തത് അദൃഷ്ടം. നമ്മളൊരു യാത്ര പുറപ്പെട്ട് ഇത്ര സമയത്ത് അവിടെ എത്തണമെന്ന് ചിന്തിച്ചാണ് പുറപ്പെടുന്നത്. പക്ഷേ ആ യാത്രയെ വഴിയിൽ നിന്ന് അല്പസമയം വൈകിപ്പിക്കുന്നത് അദൃഷ്ടമാണ്. ഈ അദൃഷ്ടത്തെ മൊത്തത്തിൽ പറയുന്ന പേരാണ് പൂർവ്വജന്മ കർമ്മ ഫലം. അദൃഷ്ടത്തിന് ദൈവം എന്ന് പേരുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മ കർമ്മഫലം, പൂർവ്വകാലത്തെ കർമ്മഫലം. ഇങ്ങനെ കർമ്മഫലം ഉള്ളത് കൊണ്ടാണ് നമുക്ക് പലതും നമ്മൾ വിചാരിക്കുന്നവർ നടക്കാത്തത്. നമ്മൾ വിചാരിക്കുന്നവർ എല്ലാം നടക്കണമെങ്കിൽ നമുക്ക് അത്ര സംശുദ്ധമായ കർമ്മം വേണം. ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ എടുക്കാം. സച്ചിൻ ടെണ്ടുൽക്കർ വലിയ വിദ്യാഭ്യാസമൊന്നുമല്ല, ഭൗതിക വിദ്യാഭ്യാസം വളരെ കുറവാണ്. ഭഗവാൻ അനുഗ്രഹം കൊണ്ട് എന്തായി? അദ്ദേഹം ഇച്ഛിക്കുന്നത് മുഴുവൻ നടന്നു. ജീവിതത്തിൽ അദ്ദേഹം ധന്യനായ ഒരാളാണ്. ഭഗവാന്റെ സമാധി ദിനം ഭഗവാൻ തെരഞ്ഞെടുത്ത് തന്നെ സച്ചിന്റെ ബർത്ത്ഡേയുടെ അന്നാണ്, April 24. അപ്പൊ സച്ചിൻ അന്ന് ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ പരിപാടി പങ്കെടുക്കാതെ ഇരുന്നു. നമുക്കറിയാം ആ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്ത് എനിക്ക് ഒട്ടും ദുഃഖം ഉണ്ടായില്ല. സത്യം പറഞ്ഞ സത്യസായി ബാബാ ഒരാള് ഭൂമിയിൽ നിന്നും പോയി എന്നൊന്നും ഒരു തോന്നലേക്ക് ഉണ്ടായി. അന്നും ഇന്നും എനിക്ക് അങ്ങനെ ഒരു തിരോധാനത്തിന്റെ വേദനയില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അന്നും ഇന്നും ഞാൻ ഒരു മനുഷ്യനായിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. നമ്മള് ലോകത്ത് ഏറ്റവും അധികം വേട്ടയാടപ്പെട്ടിട്ടുള്ള, മാധ്യമങ്ങൾ വേട്ടയാടപ്പെട്ടിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഭഗവാൻ. ഏറ്റവും അധികം മാസികകളും പത്രങ്ങളും നാളുകളും ഭഗവാനെ കുറ്റം പറഞ്ഞ് ഒരുപാട് രംഗങ്ങളും നമുക്കറിയാം. അവരെല്ലാം പറയുന്ന ആള് ദൈവം, ആള് ദൈവം. നമുക്കറിയാം ആള് ദൈവം എന്ന് പറയുമ്പോൾ തെക്കനാട്ടിലേക്കൊക്കെ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഓൾ എന്നുള്ള വാക്ക് ആള് എന്ന് വെച്ചിരിക്കും അല്ലേ. ആൾസോ എന്ന് പറയും അവര്, ആൾന്ന് പറയും എല്ലാം ഉള്ളത്. ആള് ദൈവമാണ് ഭഗവാൻ. തെക്ക് നാട്ടിലെ അവരുടെ ആ എല്ലാം ആയിരിക്കുന്നത് ഭഗവാൻ, ഓൾ ദൈവം ആണ്. എന്താ കാരണം? നമ്മുടെ ആളുകൾക്ക് ഒരു മനുഷ്യൻ അവന്റെ സത്യത്തെ സാക്ഷാത്കരിക്കുമെന്നും അവൻ സകലതുമായി തീരുമെന്നും സർവജ്ഞനായി തീരുമെന്നും വിശ്വസിക്കാൻ പാടാണ്. കാരണം അവൻ എത്രയേ കാഴ്ചയുള്ളൂ, മൂക്കിലൊക്കെ വരെ കാഴ്ചയുള്ളൂ. അപ്പൊ അതുപോലെ മറ്റുള്ളവരും ചിന്തിക്കുക, അവനവന്റെ നിലയ്ക്ക് മറ്റുള്ളവരെ അളന്നാൽ വലിയ തെറ്റുപോയി, വലിയ തെറ്റുപോയി. ഭഗവാൻ ജീവിച്ചിരുന്ന ശരീരത്തിലിരുന്ന കാലത്ത് അനേകം ഓപ്പറേഷൻസ് ചെയ്തിട്ട് വളരെ സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുള്ള ഡോക്ടർമാർ ഓടി വന്ന് ഭഗവാനോട് പറയും, ഭഗവാനെ കൈവിട്ട് പോകുന്നു, എന്താ ചെയ്യും? അപ്പൊ ഇന്നത് ചെയ്യും നീ എന്ന് പറഞ്ഞോളൂ. അതുപോലെ അവർ ചെയ്യും, ലോക പ്രശസ്തരായിട്ടുള്ള ഡോക്ടേഴ്സ്. അവർക്ക് പോലും ഭഗവാൻ ആരാണ്? വിഷക്വരന്മാരുടെയും വിഷക്കാണ്, ഡോക്ടേഴ്സ് ഡോക്ടറാണ്. അധ്യാപകർക്ക് തെറ്റുപറ്റുമ്പോ അവർക്ക് ഭഗവാൻ തിരുത്തി കൊടുക്കും. ഭഗവാൻ ആരാണ്? ടീച്ചേഴ്സ് ടീച്ചറാണ്, ഗുരുണാം ഗുരു, ഗുരുക്കന്മാരുടെയും ഗുരു. ഓരോ വീട്ടമ്മ, ഒരു വീട്ടമ്മ വന്നാൽ അവളോട് കുടുംബം എങ്ങനെ നടത്തണമെന്ന് ഭഗവാൻ ഒരു കുടുംബിനിയെ പോലെ പറഞ്ഞുകൊണ്ട്, അവിടെ ഐശ്വര്യമാണ്. അങ്ങനെ വിവിധ ഭാവങ്ങളിൽ ഒരു ഒരു മനുഷ്യ ശരീരത്തിലൂടെ ആടിത്തീർത്ത അവതാരം തന്നെയാണ് ഭഗവാൻ എന്ന് എനിക്ക് ആ ഒരു തവണ ഭഗവാനെ കണ്ടിട്ടുണ്ട്. ഇവിടെ ആവർത്തിച്ച കഥയാണ്, വീണ്ടും ആവർത്തിക്കുന്നത്. അന്ന് നിങ്ങൾ ഇരിക്കുന്ന 100 പേരാണ് കേട്ടത്, ഇന്ന് ഒരുപാട് പേര് ലൈവിലൂടെ കാണുന്നുണ്ട്. ഒരു
ഒരുപാട് പേര് കാണുന്നത്, പതിനായിരക്കണക്കിന് ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ സങ്കല്പം നോക്കൂ, എല്ലാവരും പറയുന്നത് കേൾക്കട്ടെ. ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്, അത്രയും പേര് കേൾക്കുന്നു. ഇന്ന് ഭഗവാന്റെ തിരു അവതാര ദിനമാണ്, ജന്മദിനമല്ല. ഇറ്റ് ഈസ് നോട്ട് ബർത്ത് ഡേ. ഗീതയിൽ ഭഗവാൻ പറയുന്നത് ജനിക്കുന്നില്ല മരിക്കുന്നില്ല, ആ തത്വമാണ്. ജനിച്ചിട്ട് മരിക്കുക, മരിച്ചിട്ട് പുനർജനിക്കുക എന്നത് മനുഷ്യന് തോന്നലാണ്. ആത്മസ്വരൂപമായിരിക്കുന്ന ഭഗവാനെ സംബന്ധിച്ച് ജനന മരണരഹിതരാണ്, അനാദ്യ അനന്തരാണ്, അനാദി നിധനാം ദേവിക്ക് പേര്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ ബർത്ത് ഡേ എന്നത് ശരിയല്ല. ബർത്ത് ഡേ എന്ന് പറയാം. ഗോകുലത്തിൽ ഉദ്ധവർ പോയപ്പോ ഗോപികമാരോട് ചോദിച്ചു, നിങ്ങളെയൊക്കെ വയസ്സ് എത്രയാണ്? ഓരോരുത്തരും പ്രായം ചോദിച്ചു. പ്രായം ചോദിച്ചപ്പോ 60 വയസ്സുള്ള കിഴവിമാർ വരെ പറയണത് 8 വയസ്സ്, 7 വയസ്സ്, 6 വയസ്സ് ഇങ്ങനെ പറയുന്നു. അപ്പൊ കൃഷ്ണൻ കൊച്ചാണ്, കുട്ടി കൃഷ്ണനാണ്. അപ്പൊ എല്ലാവരും പറയാണ്, ഞങ്ങളുടെ ശരീരത്തിന്റെ പ്രായമല്ല, ഭഗവാൻ എന്നാണോ ഞങ്ങളെ കണ്ടത്, ഞങ്ങൾ എന്നാണോ ഭഗവാനെ കണ്ടത്, അതാണ് ഞങ്ങൾ ശരിക്കും ജനിച്ചത്. റിയൽ ബർത്ത് എന്ന് പറയുന്നതാണ്. ബർത്ത് ഡേ എന്ന് ശരിക്കും പറഞ്ഞാൽ ശരീരം നശ്വരമാണ്. There is a death for the body. ശരീരത്തിന് മരണമുണ്ട്. തിരിച്ചറിയുന്ന ദിവസമാണ് ശരിയായ ജനനം. അമ്മ നല്ല രസമായിട്ട് പറയും. അമ്മ പറയൂ, ജനിച്ചു എന്ന ചിന്ത എന്ന് മരിക്കുന്നുവോ അതാണ് സാക്ഷാത്കാരം, മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ജനിച്ചു, ഞാൻ വളർന്നു, ഇനിയാളുടെ മകനായി ജനിച്ചു, ഇനിയാളുടെ മകളായി ജനിച്ചു എന്നൊക്കെ പറയുന്നതിന് പകരം എന്നാണോ ഞാൻ ജനിച്ചിട്ടേയില്ല, അനാദിയാണ്, അനന്തമായ ആത്മസ്വരൂപമാണ് ഞാൻ എന്ന് തിരിച്ചറിയുന്നത്, ജനിച്ചു എന്ന ചിന്ത എന്നാണോ മരിക്കുന്നത്, അന്ന് മോക്ഷം, ആ നിമിഷം മോക്ഷം. ഞാൻ പറയാൻ കാരണം, വളരെ ചെറിയ പ്രായത്തില് ഒരു മാഘകാവ്യം, സ്കൂളില് ഒരു പരിപാടിക്ക് കലോത്സവത്തിന് മാഘകാവ്യം, ശ്രീയപതി ശ്രീമതി ശാസ്ത്രം ജഗത് ജഗത് നിവാസോ വസുദേവ സദ്മണി തുടങ്ങിയിട്ടുള്ള ഒരു മാഘകാവ്യത്തിന് ഒരു ഭാഗം എടുത്തിട്ട് ഞാൻ ചൊല്ലി അതിന് സമ്മാനം കിട്ടിയപ്പോ, നമ്മുടെ ഒരു സുഹൃത്തിന്റെ അച്ഛൻ കുറച്ച് പ്രായമുള്ള ആളാണ്, അദ്ദേഹം ഒരു ഞാൻ ചോദിച്ചിട്ടേ ഇല്ല അന്ന് വരെ, സത്യസായി ബാബ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒറ്റ വാക്കുള്ള കള്ളൻ, കള്ളനാണ്. എന്നാ കള്ളന്റെ ലക്ഷണമായിട്ട് ഞാൻ കാണുന്ന ഇങ്ങനെയോ ഒരു ചുരുണ്ട മുടി, ഗൂഢമായ ഭാവം, ആളുകൾ എല്ലാവരും പറയണു ശരിയല്ലെന്ന് പറയണു. അപ്പൊ അത് നമ്മളെല്ലാം ഉള്ളിൽ എടുത്ത് വാങ്ങിയ ചെറിയ പ്രായത്തിലേ നമുക്ക് ഉള്ളിൽ അത് എന്നെ കുറച്ചു. അങ്ങനെയാണല്ലോ, ഒരു കള്ളം 1000 തവണ പറഞ്ഞിട്ടാണല്ലോ സമൂഹം സത്യമാക്കി എടുക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അന്ന് ചെറിയ പ്രായം, അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം എന്നെ വിളിച്ചു, മോനെ ഇങ്ങോട്ട് വന്നു, നിനക്ക് സമ്മാനം കിട്ടിയത്, നിനക്ക് ഞാനൊരു സമ്മാനം തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് സമ്മാനമാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പിന്നെ ഒരു സമ്മാനം, ഭഗവാൻ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്, ഒരു സമ്മാനം എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു കൈവരും ചെറിയ പോക്കറ്റ് സൈസ് ഒരു ഫോട്ടോ, ക്രിംസൺ റെഡ് കുപ്പായം ഭഗവാൻ ഇട്ടിരിക്കുന്നു, അങ്കിയില് ക്രിംസൺ റെഡാണ്, ഇതുപോലെ കാര്യമല്ല, ക്രിംസൺ റെഡ് ഇട്ടിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ കസേരയുടെ തുണി പോലെ, ഭഗവാന്റെ സിംഹാസനത്തിന്റെ തുണി പോലെ, അതിന്റെ പുറകില് ഒരു പാക്കറ്റ് ഭസ്മ വിഭൂതി. ഈ ഫോട്ടോയുടെ പുറകിൽ എഴുതിയിരിക്കുകയാണ് ഓം സായി ഈശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി എന്ന സായി പ്രചോദയാകുന്ന ഒരു മന്ത്രം എന്ന് മേലെ എഴുതിയിരിക്കുന്നത്. സായി ഗായത്രി ചാൻറ് ദിസ് 21 times a day എന്ന് എഴുതി വെച്ചിരുന്നു. അപ്പൊ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് ഭഗവാൻ. ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് ഗോഡ് ഇൻ ഹ്യൂമൻ ഫോം ടു മീറ്റ് മീ. എന്നെ വന്ന് കണ്ട, അങ്ങനെയാണല്ലോ, കുട്ടപ്പുറത്തിൽ പോയി കണ്ടതല്ല, എന്നെ വന്ന് ഞാൻ നിൽക്കുന്നിടത്ത് വന്ന് കണ്ട ഭഗവാൻ. അതിന് പുറകില് വിഭൂതി, വിഭൂതി പാക്കറ്റ് നല്ല വാസന, നല്ല വാസന, പഴനി ഭസ്മം എന്ന് പറയുന്നത് പഴനി വിഭൂതി മാതിരി നല്ല വാസന. അത് ഞാൻ എടുത്തു, എനിക്കെന്തോ ഭയങ്കര അത്ഭുതം തോന്നി. എന്താണ് എൻ്റെ അടുത്ത് ഗിഫ്റ്റ് തിരഞ്ഞു വരുന്നത്? സാധാരണ കുട്ടികൾക്ക് എന്തോ ഗിഫ്റ്റ് കൊടുക്കും, മധുര പലഹാരം, മിഠായി, അല്ലെങ്കിൽ വസ്ത്രം, അല്ലെങ്കിൽ പുസ്തകം. എനിക്ക് ആദ്യമായിട്ട് പുസ്തകം സമ്മാനമായിട്ട് കിട്ടുന്നത് 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്, മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ, ചെറുകഥ, ചെറുകഥ എന്ന നോവൽ എന്ന് പറയാം, ഒരു ചെറിയ നോവലേറ്റാണ് മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന് ആദ്യമായിട്ട്. പക്ഷെ ആദ്യം വായിച്ച് മുഴുമിപ്പിക്കാൻ പറ്റിയത് അതല്ല, ആദ്യം വായിച്ച് മുഴുമിപ്പിച്ചത് കുഞ്ഞുണ്ണി മാഷ എഴുതിയിട്ടുള്ള അമൃത കഥകൾ എന്ന് പറഞ്ഞിട്ട് രാമകൃഷ്ണ പരമഹംസദേവന്റെ ഉപദേശ കഥകളാണ്. ഞാൻ പിന്നെ പറയാം, അപ്പോ ഈശ്വരൻ സഹായിച്ചിട്ട് മാക്സിം ഗോർക്കിയുടെ അമ്മയല്ല ആദ്യം വായിച്ചു തീർത്തത്, കുഞ്ഞുണ്ണി മാഷ്
രാമകൃഷ്ണ വചനാമൃതം തെരഞ്ഞിട്ട് എടുത്ത് എഴുതിയിരുന്ന കഥകൾ, ഭഗവാൻ രാമകൃഷ്ണദേവൻ പറഞ്ഞ കഥകൾ. നമ്മൾ സനാതന സാരഥി വായിക്കുന്നവർക്കറിയാം, ഭഗവാൻ ഏറ്റവും കൂടുതൽ കഥ കോട്ട് ചെയ്തിരിക്കുന്നത് രാമകൃഷ്ണദേവന്റെയാണ്. രാമകൃഷ്ണദേവൻ പറഞ്ഞു, രാമകൃഷ്ണദേവൻ പറഞ്ഞ കഥയിൽ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പറഞ്ഞു. അതിന് കാരണം, ഈ കലിയുഗത്തിലേക്ക് വേണ്ടുന്ന സംശുദ്ധി ചിത്തത്തിന് മുഴുക്കുന്ന തരത്തിലുള്ള മനോഹരമായ ചെറിയ ചെറിയ കഥകളാണ് രാമകൃഷ്ണദേവൻ വചനാമൃതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഫോട്ടോയുടെ കയ്യിൽ കിട്ടിയപ്പോ യങ്ങാണ്, വളരെ യങ് മുഖം, ചെറിയ മുഖം, ചെറുപ്പക്കാരൻ മുഖം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒരിക്കലും കളഞ്ഞില്ല, ഇന്നും അതുണ്ട്. ഞാനൊരു പഴയ ഡയറിയുടെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ട് അത് എപ്പോഴും നോക്കും. എനിക്ക് I didn't worship him, I was against him, I had very bad opinions about him. പക്ഷെ എനിക്ക് നോക്കാൻ ഇഷ്ടമാണ്. കള്ളൻ നല്ലതിന്റെ ശരിയായ തെളിവ് പറയാണ്. കള്ളൻ ഒരു വസ്തുവെ നോക്കിയാൽ ആ വസ്തു കള്ളൻ മോട്ടിക്കും. നമ്മൾ കള്ളനല്ല, അവിടെ നമ്മൾ ഭഗവാനെ മോട്ടിച്ചില്ല. ഭഗവാൻ നമ്മളെ നോക്കി നോക്കിയിട്ട് നമ്മളുടെ മനസ്സേ മോട്ടി. അങ്ങനെ അതെല്ലാം മറന്നു ചെറിയ പ്രായത്തിലാണ്. അതാണ് ഫസ്റ്റ് എന്നെ തേടി വന്ന ഒരു ഒരു അത്ഭുതമായ ഒരു ശക്തി. അതിന് മുമ്പ് എനിക്ക് പരിചയമുള്ള രണ്ട് മഹാപുരുഷന്മാര്, ഒന്ന് കാഞ്ചി മഹാപ്രിയവർ ശ്രീ ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾ, അതുപോലെ ഭഗവാൻ ശ്രീ രമണ മഹർഷി. ഈ രണ്ടുപേരെയാണ് മുമ്പ്, അതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടെങ്കിലുള്ളത്, ഫോട്ടോയെങ്കിലും കണ്ടിട്ടുള്ളത്, ബന്ധമുള്ളത്. അത് ആ ദൃഷ്ടിയുടെ വലിയ രമണ മഹർഷിയുടെ ഈ പ്രേമവും ജ്ഞാനവും നിറഞ്ഞ ദൃഷ്ടി കണ്ടിട്ട് അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. അതുപോലെ ശ്രീ ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികളുടെ കാഞ്ചി കാമ്പോണി പീഠത്തില് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയും വല്ലാതെ അത്ഭുതമാണ്. അത് കണ്ടിട്ടുണ്ട്. ഭഗവാന്റെ അങ്ങനൊന്നും എനിക്ക് തോന്നിയില്ല. ഭഗവാനെ കണ്ടപ്പോൾ അത് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണല്ലോ, സോ ഐ ഷുഡ് നോട്ട് അതിന് വാല്യൂ ഞാൻ ഡിസ്ഗ്രേസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ഡിഗ്രിയോ വട്ടവും ആ സമയം ഡിഗ്രി കഴിയുന്ന സമയം കഴിഞ്ഞ സമയം തോന്നുന്നു, ആ ലാസ്റ്റ് അവസാന വർഷം തോന്നുന്നു, എനിക്കൊരു സ്വപ്നം ഉണ്ടായി. കുറേ മുമ്പാണ് അത്, ഇപ്പം കാലമായി, ഇവിടെ പറഞ്ഞിട്ടുണ്ട് മുമ്പത്. ഇത് ഇപ്പൊ പറയണ, എടുത്ത് പറയണ എന്തിനാണ്? അത് പറയാം, വീണ്ടും ആവർത്തിക്കുന്ന വിഷമം തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്നെ മറന്നുകൊണ്ടിരിക്കാൻ വേണ്ടി കൂടിയാണ്. ഞാൻ എന്നെ എവിടെ യൂണിവേഴ്സിറ്റിയിലോ എവിടെയോ പോയിട്ട് ക്ഷീണമായിട്ട് കിടക്കുകയാണ് വന്നിട്ട്. അപ്പൊ പുലർച്ചയായിട്ടുണ്ടാവും, ഭഗവാനെ പറ്റി ഒന്നും ചിന്തിക്കുന്നേ ഇല്ല, ഒരു ബന്ധവുമില്ല. പെട്ടെന്നൊരു സ്വപ്നം, അതായത് ഒരു യുക്തിവാദി വന്നിട്ട് ഭഗവാൻ സത്യസായിബാബയുടെ പടം തലതിരിച്ച് വെക്കണം എടുത്തിട്ട്. ഭഗവാൻ സത്യസായിബാബയുടെ പടം എടുത്തിട്ട് സ്വപ്നമാണ് കേട്ടോ തലതിരിച്ച് വെച്ചു. ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല, നേരെ വെക്കിയെന്ന് ഞാൻ നേരെ എടുത്തു വെച്ചു. പിന്നെ നെക്സ്റ്റ് സ്വപ്നം സീൻ കട്ട് സീനാണല്ലോ, സിനിമ പോലെയാണല്ലോ. അടുത്തത് ഞാൻ കാണുന്നത് ഞാൻ പുട്ടപ്പറത്തിൽ നിൽക്കുകയാണ്. ഐ ഹാവ് നെവർ ഈവൻ ഹേർഡ് ഓഫ് പുട്ടപ്പറത്തി. That's the truth. But I knew somehow in the heart of the hearts, I knew that I was standing right in Puttaparthi. Puttaparthi is standing. So, Chuvanna Paravadani is a stage, a big stage. There is a Paravadani is a big stage. There is one side of the stage. They are married. Chuvanna Paravadani is a big stage. So, I am a big stage. 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 So, I am a big stage. വെരി ഗ്രേസ്ഫുൾ മൂവ്മെന്റ് ഭഗവാന്റെ ഒരു വണ്ണത്, വെരി എന്താ പറയുക, ടച്ചിങ് ഫാക്ടേഴ്സ് ഈസ് ഭഗവാന്റെ നോട്ടം, കൈ ചലിപ്പിക്കുന്നത്, നടക്കുന്നത്, എല്ലാത്തിനും ഒരു എന്താ ഒരു ഡിവിനിറ്റി നിറഞ്ഞ ഒരു ഭയങ്കര ഗ്രേസ്ഫുൾ ആണ്. അദ്ദേഹം നടന്നുകഴിഞ്ഞാൽ വരുമ്പോൾ ചുറ്റിലും കൂടെയുള്ള ആളുകളൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഈ കറുത്ത വലിയ ഗവണൊക്കെ ഇട്ടിട്ട് ഈ സനത് കൊടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇന്ത്യൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രിയൊക്കെ വരുന്നുണ്ട്, അതുപോലെ വരികയാണ്. ഗോൾഡൻ ഒരു ഒരു ഇതൊക്കെ ഇട്ട് വരികയാണ്. ഭഗവാൻ എല്ലാം നടന്നു വരികയാണ്. രണ്ട് വശത്തേക്ക് മെല്ലെ മെല്ലെ നോക്കുന്നുണ്ടിങ്ങനെ നോക്കി നോക്കി നോക്കി. ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഐ ഡിഡ്ന്റ് ഹാവ് എനി ഫീലിംഗ് ഓഫ് ഡിവോഷൻ. പീപ്പിൾ വർ ചാന്റിംഗ് സംതിങ്. ഐ ഡിഡ്ന്റ് മൈൻഡ് ഇറ്റ്. ഐ വാസ് ജസ്റ്റ് സ്റ്റാൻഡിംഗ് ദേർ. ഐ നോ ദാറ്റ് ഐ വാസ് ഇൻ പുട്ടപ്പറത്തി. സോ ഐ ജസ്റ്റ് സ്റ്റുഡ് ദേർ വെയിറ്റിംഗ് ഫോർ ഹിം. ഭഗവാൻ മെല്ലെ ഇങ്ങനെ നടന്നു വന്നിട്ട് പർവ്വതനെക്കൂടെ നടന്നു വരികയാണ്. എന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിന്നു, മെല്ലെ നിന്നിട്ട് ഇങ്ങനെയും കൈ ചൂണ്ടി, എന്നെങ്ങനെ കൈ ചൂണ്ടി. എനിക്ക് ഐ ഡിഡ്ന്റ് നോ എന്നെയാണ് ചൂണ്ടുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, 85 വർഷം ഞാൻ ഭൂമിയിലുണ്ടാവും. ദിസ് വാസ് എക്സാക്ട്ലി ദ സെയിം. ഒരു ഇതിൽ ഒരു പൊഴി പറയേണ്ട ആവശ്യം എനിക്കില്ല, കാരണം ഭഗവാൻ സത്യസായിബാബയുടെ മുമ്പിലാണ് ഞാൻ പറയുന്നത്.
സിംഹാസനത്തിൽ നമുക്ക് അതിരിട്ടമായും നല്ല വിവരമുള്ളവർക്ക് കാണാവുന്ന രീതിയിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അപ്പോ എന്നിട്ട് പറഞ്ഞു 85 വർഷം ഞാൻ ഈ ഭൂമിയിലുണ്ടാവും. എന്നിട്ട് പറഞ്ഞു 86 വർഷത്തിന് ശേഷം ഇവനാണ് ആ മഹായജ്ഞത്തിന് വീണ്ടും തുടക്കം കുറിക്കാൻ പോണത് എന്ന് പറഞ്ഞു. ഇത്രയേ പറഞ്ഞുള്ളൂ. സ്വപ്നത്തിൽ ഞാൻ കണ്ട അതേപടി എക്സാക്ട്ലി പറയാണ്. You should not take it as self-praising. I'm just quoting ditto what he said in the dream. അപ്പോ ഇതിങ്ങനെ പറഞ്ഞു, ഈ മഹായജ്ഞത്തിന് വീണ്ടും തുടക്കം കുറിക്കാൻ പോണത് ഇവനാണെന്ന് പറഞ്ഞപ്പോ ഈ ഭക്തന്മാരും ഭക്തകളൊക്കെ കൂടി ഈ മഞ്ഞ പൂക്കള് ഒരു എത്രയോ കൊട്ടക്കണക്കിന്റെ തലയിലേക്ക് പൊട്ടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് എന്തെന്നില്ലാത്ത ആനന്ദമുണ്ട്. ഇത് ഭഗവാൻ മറയുകയും ചെയ്തു. രാവിലെ എഴുന്നേറ്റും എനിക്ക് എന്തെന്നില്ലാത്ത ഉന്മേഷം, എന്റെ ഭയങ്കര എനർജി, എന്താ കാര്യം തന്നെ. ഐ ഫോർഗോട്ട് അബൌട്ട് ദി ഡ്രീം. എനിക്കൊരു ട്രേസ് ഉണ്ടായിരുന്നില്ല സുഹൃത്തെ. അങ്ങനെ അത് മറന്നു, ആ ദിവസം മുഴുവൻ അത് മറന്നു. പക്ഷെ ആ എനർജി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ദിവ്യ അവതാരങ്ങൾ, ദിവ്യ പുരുഷന്മാരൊക്കെ സ്വപ്നത്തിൽ വരുമ്പോ നമുക്ക് ആ ഫീലിംഗ് റിയൽ, നമുക്ക് റിയൽ ദാൻ റിയാലിറ്റി എന്ന് പറയും. അങ്ങനെ ഞാൻ ടി വി കാണുന്ന പതിവില്ല. രാത്രി വെറുതെ ഒരു 11 മണിയാകുമ്പോ വെറുതെ ഇങ്ങനെ ടി വി ഓണാക്കി നോക്കി, കയ്യറ ഓണാക്കി നോക്കി, കയ്യറ ഓണാക്കി നോക്കി തട്ടുന്ന് വരുന്നത് ഭഗവാനാണ്. ഏഷ്യാനെറ്റ് ഗ്ലോബൽ എന്നൊരു ചാനൽ, ഓർമ്മ കറക്റ്റായിട്ട് ഓർമ്മ അതാണ്. ആ ഭഗവാൻ കൃഷ്ണ ജയ് കൃഷ്ണജി എന്ന പാട്ടുകൾ ആദ്യമായിട്ടാണ് ഭഗവാനെ പാടുന്നത് കേൾക്കുന്നത്. കൃഷ്ണ ജയ് കൃഷ്ണജി എന്ന ഭജന പാടുന്നു. അതാണ് ആദ്യ സന്തോഷം. കുറെ കഴിഞ്ഞപ്പോ ആണ് എനിക്കിത് ഓർമ്മ വരുന്നത്, ശരിയാണല്ലോ ഇന്ന് ഞാൻ ആ പുലർച്ചെ കണ്ടല്ലോ. അങ്ങനെ കണ്ടു കണ്ട് ഭഗവാൻ കൃഷ്ണ ജീവിത പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുന്നു. അപ്പൊ എന്തൊരു സ്പോൺസേർഡ് പ്രോഗ്രാമാണ് എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അനുഭവം തോന്നി. എനിക്ക് ആകെ അറിയാവുന്ന ഒരു സത്യസായി ഭക്തൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പേട്ടനാണ്. അദ്ദേഹം ഭഗവാനിൽ ചേർന്നു നമ്മുടെ പത്മനാഭൻ സാറിയുടെ അടുത്തുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താ മോനെ, എല്ലാവരും മോനെ മോളെ സ്നേഹത്തോടെ പെരുമാറണം. സങ്കീർത്തനം, ഇപ്പൊ സങ്കീർത്തനം നടക്കുന്നുണ്ടോ? മകര സങ്കീർത്തനം 7 ആഴ്ച നടന്നു. എല്ലാം നമ്മൾ മുടക്കാതെ പാടില്ല. ഭഗവാന്റെ ചെയ്യാം. മഴയായാലും വെയിലായാലും പപ്പേട്ടൻ മന്ദിരത്തിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പപ്പേട്ടൻ എന്നുള്ളത് എന്താ മോനെ പറയാനുള്ളത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരു അത്ഭുതകരമായ സംഗതി ഉണ്ടായി. എനിക്കിത് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരിക്കലും ചിന്തിക്കാത്തൊരു വ്യക്തി. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരാൾ എന്റെ ജീവിതത്തിൽ വന്ന് ചെയ്തുവെന്നോ അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ബന്ധമില്ലാത്ത ആളാണ് ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മോനെ ഭഗവാന്റെ സങ്കല്പം വജ്ര സങ്കല്പമാണെന്ന് ഭഗവാനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്റെ സങ്കല്പം വജ്ര സങ്കല്പമാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോ എനിക്ക് എന്തോ ഈ സങ്കല്പം, ഞാൻ യജ്ഞം ചെയ്യാമെന്ന് വന്നാല എന്തായാലും അങ്ങനെ കേട്ടല്ലോ. അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ ഇത് പപ്പേട്ടനോട് പപ്പേട്ട പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു ഞാൻ പറയാം, ഇത് വേറെ ആരോടും പറയണ്ട. കാരണം ബുക്കില് 96 വയസ്സുള്ള സ്വാമി ഉണ്ടാവുന്നാണോ എഴുതിയിരിക്കുന്നത്? ബുക്കില് ഭഗവാൻ 96 വയസ്സുള്ള ഭൂമിയിൽ ഉണ്ടാവുന്ന ഉള്ളത്, നീ പോയിട്ട് 85 86 എന്നൊക്കെ പറഞ്ഞ ചിലപ്പോ ഇനി വിഷമാവും ആൾക്കാർക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആരോട് പറയണം പപ്പേട്ട, എനിക്ക് നിങ്ങളോട് മാത്രമേ ഇത് പറയാനുള്ളൂ. ശരി, ഞാൻ ഡയറിയിൽ എഴുതി വെച്ചു. കാരണം അവിടെ ഇരുന്നോട്ട് എക്സാക്ട് മെമ്മറി അവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചു. അമ്മയുടെ ഒക്കെ സ്വപ്ന ദർശനം ഇടക്കിടയ്ക്ക് ഉണ്ടാവും നമ്മുടെ മഹർഷിയുടെ ഒക്കെ. അപ്പൊ അത് എഴുതി വെക്കും ഞാൻ, എനിക്ക് ശീലമാണ്. ആ സമയത്ത് ഞാൻ ശനിയാഴ്ച അമ്മ പറഞ്ഞിട്ട് മൗനവ്രതം അല്ലെങ്കിൽ പിന്നെ നിരാഹാരം ഒക്കെ ഇടക്കിടയ്ക്ക് എടുക്കായിരുന്നു. അങ്ങനെ സമയത്താണ് പപ്പേട്ടനെ കണ്ടത്. ശനിയാഴ്ചയാണ് പപ്പേട്ടനെ കണ്ടത്. അങ്ങനെ 2011 ഭഗവാൻ 85 വയസ്സും ശിഷ്ടവും ആയിട്ടു ആ സമയത്ത് ശരീരം ഉപേക്ഷിച്ചു. അത് എനിക്ക് അൺഎക്സ്പെക്ടഡ് ആയിരുന്നില്ല. ആരോടും പറഞ്ഞു ഭഗവാനെ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ആരോടൊന്നും പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ഗോൺ ടു അത് ശരീരം മുഴുവൻ ആകുവാണ് എന്ന്. അപ്പം എനിക്കത് ദുഃഖമേയില്ല, അന്നും ഇന്നും ദുഃഖമില്ല. കാരണം എപ്പോഴും അവിടെ നിന്ന് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഈവൻ മോർ, ഇപ്പൊ പറയുക, ഒരു കള്ളനെ കാഴ്ചയെ കാണുമ്പോ ഓക്കെയാണ്, അവൻ എവിടെയും മുങ്ങി നീണ്ട പേടിക്കാം, എവിടെയും അവനുണ്ടാവും. അങ്ങനെയല്ലേ? അപ്പൊ അതുപോലെ അങ്ങനെ 2011 നമ്മുടെ സമിതി സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തില് ഒരു പരിപാടി നടത്തുന്നു. നമ്മുടെ സമിതിയിലെ നടത്തുന്നു അല്ലെ, ജില്ലാതലത്തിൽ നടത്തും. അങ്ങനെ എനിക്കപ്പോ എന്നെ വിളിച്ചിരിക്കുന്നു, അയോഗ്യനായ എന്നെ. എന്തെങ്കിലും പ്രത്യേകതയൊന്നും എനിക്കില്ല. ഞാൻ അവിടെ ചെന്നതും അവിടെ ഇത് പറയുകയും ചെയ്തിരുന്നു. ആദ്യമായിട്ട് ഒരു പത്രത്തിൽ എന്റെ പേരോടുകൂടി ഒരു വാർത്ത അച്ചടിച്ച് വരുന്നത്
ഭഗവാൻ സത്യസായി ബാബയുടെ ഫോട്ടോയുടെ കൂടെയാണ്. നിമിത്തമാണ് പറയുന്നത്, ഞാൻ ഗ്രേറ്റ് എന്നല്ല, ഭഗവാൻ ഗ്രേറ്റ്. എത്ര കൃത്യമായി പ്ലാൻ ചെയ്യുന്നു, എത്ര കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുന്നു, ഭഗവാൻ കണ്ടുപിടിക്കണം. അപ്പൊ അത് എന്റെ ഫോട്ടോ എടുത്തു, അതിന് തൊട്ടടുത്ത് ഭഗവാൻ എന്റെ ചെവിയിൽ എന്തോ പറയുന്ന പോലെയാണ് ബാക്ക്ഗ്രൗണ്ടിലെ ഫോട്ടോ കാണാൻ. ആ കണ്ട ഇപ്പോഴും ഞാനത് കട്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, മാതൃഭൂമിയിലാണ് വന്നത്, അത്ഭുതം. മാതൃഭൂമി പത്രത്തിൽ ഭഗവാൻ സത്യസായിബാബയുടെ വലിയ വാർത്ത കൊടുത്തു, അത്ഭുതമായി തോന്നുന്നു. സങ്കല്പമാണ്, വജ്ര സങ്കല്പമാണ്, എത്ര ഇരുമ്പ് കോട്ടയും തകർക്കും. ഞാൻ എപ്പോഴും ആലോചിക്കേണ്ടത് മാതാ അമൃതാനന്ദമയി ദേവി, ഭഗവാൻ രമണ മഹർഷി, ഭഗവാൻ സത്യസായി ബാബ, ഈ മൂന്ന് വലിയ സ്ട്രോങ് പില്ലേഴ്സിന്റെ മുകളിലാണ് എന്റെ ഈ കുടിൽ നിൽക്കുന്നത്. ഏത് കാറ്റത്തിൽ ഇത് വീഴില്ല, എത്ര പ്രളയം വന്നാലും ഞാൻ മുങ്ങില്ല, എത്ര ശത്രുക്കൾ എതിർത്താലും തോക്കില്ല. കാരണം ഇത്രയും വലിയ പരാശക്തികളാണ് എന്നെ സംരക്ഷിക്കുന്ന ബോധ്യമാണ് എന്റെ കഴിവൻ. ഹൃദയവിദ്യ ഫൗണ്ടേഷൻ 2016 സ്റ്റാർട്ട് ചെയ്യും. ഹൃദയവിദ്യ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലോഗോ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമാണ്. അപ്പൊ ഞാൻ കൈകൊണ്ട് പെണ്ണെടുത്തിട്ട് ഞാൻ തന്നെ വരയ്ക്കുകയും ചെയ്യാം. ഞാൻ ഗാന്ധിജിയെ വരച്ച യേശുക്രിസ്തുവാകും, അങ്ങനെയാണ് എന്റെ വര. അപ്പോ ഞാൻ കൈയാടെ ഒരു ലോഗോ വരച്ചു, അതിൽ ശൈവതത്വവും ശിവ ശക്തി തത്വവും വെച്ച്, ശിവശക്തി തത്വമാണ് വരച്ചത്. കയ്യാതെ ഇങ്ങനെ വരച്ച് എനിക്ക് ഏകദേശം പിന്നെ എവിടെയെങ്കിലും ഡിസൈൻ ചെയ്യാൻ കൊടുക്കും, എനിക്ക് ആ സംശയപ്പെടും. പല ആൾക്കാരും വലിയ വലിയ കാശ് പറഞ്ഞു, പറയുന്നു വേണ്ട, അപ്പൊ വെറുതെ ഞാനിങ്ങനെ ഈ ഫോട്ടോ കൈ വരച്ചിട്ട് പോക്കറ്റിട്ട് നടക്കണം. അപ്പോൾ ഡി ടി പി ഒരു സെന്റർ, രചന DTP എന്ന് കാണും. അപ്പൊ ഞാൻ പറഞ്ഞു, ഭഗവാനെ ഇത് ഞാൻ ഫോട്ടോ കൊടുക്കാം, ആരാണോ എന്താണ് അറിയില്ല, ചെറിയ പിടിയാണ്. അപ്പൊ അത് കയറിയപ്പോ പ്രായമായിട്ടൊരാള്, കുറച്ച് പ്രായമായിട്ടൊരാള് മധ്യവയസ്സിലിരിക്കുന്നു, അദ്ദേഹം നോക്കിയിട്ട് വരച്ചു തരാന്ന് പറഞ്ഞു. മനോഹരമായിട്ട്, വളരെ മനോഹരമായിട്ട്. അപ്പൊ ഞാൻ ഇത് വരയ്ക്കാൻ കൊടുത്ത് താഴെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഭഗവാന്റെ ഫോട്ടോ കാണുന്നത്. അപ്പൊ എന്റെ അത്ഭുതമാണ്, അവിടുത്തെ ഉള്ളിൽ എന്നെ വിളിച്ചിട്ടായിട്ട് ഭഗവാനെ നിന്റെ ആളിവിടെ ഇരിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ ഈ ഹൃദയവിദ്യ ഫൗണ്ടേഷന്റെ ആള് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ രാംദാസ് ചേട്ടൻ ഇവിടെ ഇരിക്കുന്നു, അദ്ദേഹത്തിന് എനിക്ക് മറക്കില്ല, എനിക്കറിയാം, ഞാൻ വന്നപ്പോഴേ കണ്ടിട്ടുണ്ട്. ഏഹ്, രാംദാസ് ചേട്ടൻ അടുത്ത് എന്നെ കൊണ്ട് ഭഗവാൻ ചേർക്കുകയാണ്. ഇത്രയും കഴിവുള്ള ആർട്ടിസ്റ്റ്, കഴിവുകാരെ വരയ്ക്കാത്ത കഴിവ്, ഒരു ഒരു ലെറ്റർ അദ്ദേഹം എഴുതിയാൽ അത് അത്രയും മനോഹരായിരിക്കും. ഒരു ഒരു ചിത്രം വരച്ച് ഡിസൈൻ ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ ഉള്ളു. ഇപ്പോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കമ്പ്യൂട്ടർ എന്തോ പഠിച്ചിട്ട് എന്തോ ചെയ്യാണ്, അതൊന്നും എനിക്ക് ഇഷ്ടമാവില്ല. വരച്ച് രചന എന്ന പേരിന് ഒട്ടുന്ന രീതിയിൽ വരച്ചിട്ട് അദ്ദേഹം ചെയ്തു തന്നു. വളരെ കുറഞ്ഞ ഒരു പണമേ അദ്ദേഹം വാങ്ങിക്കുള്ളൂ. അപ്പൊ സായിരാമൻ എന്നെ എവിടെയൊക്കെ കൊണ്ടെത്തിക്കുന്നു, അവിടെയെല്ലാം ഭഗവാന്റെ വിശേഷപ്പെട്ട ആളുകൾ ഇരിക്കുന്നു എന്ന് എനിക്ക് അത്ഭുതമാണ് തോന്നാറുണ്ട്. ഇന്നും നമുക്ക് ഭഗവാന്റെ പിറന്നാളാണ് എന്റെ മനസ്സിൽ, ഞാൻ വിളിക്കാതെ തന്നെ വന്നു ചേർന്ന അനുഗ്രഹ വർഷം, അഥവാ അനുഗ്രഹ വർഷമാണ് സ്വാമിയുടെ അമൃത വർഷം നടക്കുന്നത്. അപ്പൊ അത്രയും ഇന്ദ്രനും സുരേന്ദ്രനും സുരേശനും ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ചേർന്നിരിക്കുന്ന ദത്താത്രേയമൂർത്തി, ദത്താത്രേയമൂർത്തിയുടെ മൂന്ന് അവതാരങ്ങളായിട്ട് ഭാരതത്തിൽ സങ്കല്പിക്കപ്പെടുന്നവരാണ് ഷിർദി സായിബാബ, ഭഗവാൻ നിത്യാനന്ദൻ, സത്യസായിബാബ. എനിക്ക് ഭഗവാൻ നിത്യാനന്ദ സ്വാമി കൊയിലാണ്ടിയടുത്താണ് ജനിച്ചത്, അവധൂതന്മാരുടെ ഒരു ഒരു കോണം മാത്രം കിട്ടിയിട്ട് വലിയ ആള്, വലിയ കുടുംബക്കാരൊക്കെയായിട്ട് നിത്യാനന്ദ ഭഗവാൻ എടുത്ത് ഒരാള് പോയിട്ട് കഷ്ടപ്പാടാണ് സ്വാമി, ജോലി ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഉടനെ നിത്യാനന്ദ ഭഗവാൻ കാണിക്കുകയാണ് ഞാൻ, അധികം കണ്ടില്ല നിത്യാനന്ദ ഭഗവാൻ. കൂടെയുള്ള ആള് പറഞ്ഞു, സ്വാമി പറയണത് മുട്ടപ്പത്തി പോവും, ജോലിയൊക്കെ കൊടുക്കുന്നത് അവിടെയാണ്, എല്ലാം ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ. ഏഹ്, ആൾക്കാർക്ക് ജോലി, രോഗത്തിന് നിവൃത്തി, ഇതെല്ലാം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ, ഇതെല്ലാം കൊടുക്കുന്ന ആരാണ്? സ്വാമിയാണ്. അപ്പോ വിഭൂതികളുടെ ആലയമായിരുന്നു ആണ് പുട്ടപ്പള്ളി. വിഭൂതികൾ, ഒരുപാട് വിഭൂതികൾ, അനന്ത വിഭൂതികളുള്ള ഭഗവാൻ നിത്യാനന്ദ സ്വാമി ഇങ്ങനെ കാണിക്കുന്നു. ആരെങ്കിലും ആവശ്യപ്പെട്ടിരുന്ന ഈ വ്യക്തി, അത് മൊബൈൽ ഫോണില്ല, ടെലിഫോണില്ല, ഒന്നുമില്ല, ഈ വ്യക്തി ഇവിടുന്ന് കഷ്ടപ്പെട്ട് മുംബൈയിൽ ഗണേശ്വരിയിൽ നിന്ന് ആന്ധ്രയില് അനന്തപുരത്ത് പുട്ടപ്പള്ളി പോയി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഭഗവാൻ നടന്നിങ്ങനെ വന്നിട്ട് നിത്യാനന്ദ സ്വാമി പറഞ്ഞിട്ട് വന്ന ആളുകൾ പറഞ്ഞു, നിനക്ക് എന്താ വേല വേണമാ, നിനക്ക് എന്താ ജോലി വേണോ? അയാളുടെ പേര് കിഷോർ എന്നാണ്, കിഷോർ എന്നാണ് അയാളുടെ പേര്.
അയാളെ സെക്യൂരിറ്റി ആക്കി കൊടുക്കും. ഇതെന്താ അത്ഭുതമാണ്, എല്ലാം ഇന്റർകണക്റ്റഡ് ആണ്. നമുക്ക് അറിയാവാത്ത ഒരുപാട് കാര്യമുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് പറയാം, സനാതന സാരഥി പ്രചരിപ്പിക്കണം, സംസ്കാരം ആളുകളെ എത്തിക്കണം. ഇന്നിപ്പോ അയ്യപ്പ സ്വാമിയുടെ വിഷയം വന്നപ്പോ ഭഗവാൻ അത് ഒരു പോരാളിയുടെ എന്നെയും വെച്ചു, ഒരു തേ ഒരു പോരാളി എന്നെ എല്ലാം അവിടുത്തെ ഇച്ഛയിൽ നടത്തണം. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ജനങ്ങളെ വലിയ രീതിയിൽ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ തലയിൽ വെച്ച് തന്നിരിക്കുക. ഇനി ഞാൻ എവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ഇനി എല്ലാ കണ്ണും സായിബാബയുടെ കണ്ണാണ്. ബാബ എന്ന് പറഞ്ഞ അച്ഛനാണ്, പിന്നെ സ്ഥാനീയനാണ് നമുക്കെല്ലാം. അതുകൊണ്ട് സ്വാമിയുടെ ഭക്തർക്ക് വിഷമം വേണ്ട, മഴ പെയ്യുന്നത് അനുഗ്രഹ വർഷം അടുത്ത ദിവസമേ മഴ കിട്ടിയിട്ടു. ശരിക്കും കോഴിക്കോട് ഒരു മഴയെ കിട്ടിയില്ല, തുലാം മാസം ഒന്നോ രണ്ടോ ദിവസമല്ലേ. ഏതായാലും സ്വാമിയുടെ ഈ പിറന്നാളിന് ആ ദിവസം എന്നെ ഇവിടെ ഭഗവാൻ തന്നെ എത്തിച്ചു. ഇനിയും നമ്മൾ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ ഭഗവാന്റെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. സ്വപ്നമായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ അനുഗ്രഹമായിട്ടും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ടെനിക്ക് നേരെ ഇനി മഞ്ചേരി പരിപാടിയുണ്ട്, അതിന് വണ്ടിക്ക് വേണ്ടി വന്നിരിക്കുക. അപ്പൊ എന്നെ ഇരിക്കാൻ വിട്ടാതെ ഓടിക്കുകയാണ് ഭഗവാൻ. അമ്മ വിദേശത്ത് പോകുന്നതിന് മുമ്പ് സെപ്റ്റംബർ 27 അമ്മയുടെ പിറന്നാണ്. സെപ്റ്റംബർ 17 ഞാൻ അമ്മയെ കണ്ടു. അമ്മയുടെ പോയി അമ്മ ഞാൻ ഇങ്ങനെ പലതും പറഞ്ഞു കൊടുത്ത് അമ്മ പറഞ്ഞു, നീ എല്ലായിടത്തും പോയി പറയണം കേട്ടോ, എല്ലായിടത്തും പോയി പറയണം. ഞാൻ ഇന്ന് പറയണം, ഹിന്ദുവിനെ പോയി പറയണം, ആരെയും വിളിക്കണ്ടേ, ആരെ വിളിച്ചാലേ പോയി പറയാൻ പറ്റുള്ളൂ. അല്ല, നീ എല്ലായിടത്തും പോയി പറ, വിവേകാനന്ദം പോയില്ലേ, ഇവിടെ എല്ലായിടത്തും പോയി പറ. ഇങ്ങനെ പറയും, എന്താ പറയാൻ അറിയില്ല. പിന്നെയും പറഞ്ഞു, വിവേകാനന്ദ സ്വാമി പോയില്ലേ, അതുപോലെ ഇങ്ങനെ എല്ലായിടത്തും പോയിട്ട് പറഞ്ഞു അറിയില്ല ഞാൻ. ഓ ശരി, സെപ്റ്റംബർ 22 അമ്മയുടെ പിറന്നാള്. സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തെ പറ്റി. അന്ന് അത് ഓട്ടമാണ്, എല്ലായിടത്തും പോയി പറയണം. എല്ലാവരും നമ്മുടെ ദിവ്യ പുരുഷന്മാരുടെ അവതാര പുരുഷന്മാരുടെ ഒരു വാക്കും ഒറ്റ വാക്ക് പോലും തെറ്റില്ല. സ്വാമി പറയുന്നു, പഴനി മുരുകൻ പറയും, എന്റെ വാക്ക് തവരാതെ, എന്റെ വാക്ക് തെറ്റില്ല, ഒരിക്കലും തെറ്റില്ല. അതെല്ലാ അനുഗ്രഹങ്ങളുടെയും വിഭൂതികളുടെയും ഗൃഹമായിരിക്കുന്ന ഭഗവാനെ മനസ്സുകൊണ്ട് സ്മരിച്ചും നമസ്കരിച്ചും ചെറിയൊരു ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഭഗവാന്റെ പാദത്തിൽ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയുടെ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഭക്തരെ ഹര ഹര നമഃ പാർവതീ പ്രണയേ ഹര ഹര മഹാദേവ്.